പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് വേണം. അതായത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ കമ്പ്യൂട്ടർ ഫോളോസ് ടു ഡു ക്രിയേറ്റ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. മൂന്ന് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണുള്ളത്: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഇതിൽ മെഷീൻ ലാംഗ്വേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെഷീൻ ലാംഗ്വേജ്, ഇറ്റ് ഈസ് ലോവസ്റ്റ് ആൻഡ് നെയ്മഡ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. മറ്റ് രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനായിട്ട് കമ്പയർ ചെയ്യുമ്പം മെഷീൻ ലാംഗ്വേജാണ് ലോവസ്റ്റ് ലെവലിൽ, പിന്നെ ഇത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നുണ്ട്. മെഷീൻ ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ഫോം ഓഫ് വൺ ആൻഡ് സീറോ. അതായത് മെഷീൻ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പം അത് സീറോ വണ്ണ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇങ്ങനെ സീറോയും വണ്ണും മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈ ലാംഗ്വേജിനെ പറയുന്ന പേരാണ് ബൈനറി ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് സീറോ വണ്ണ് ഫോമിലായിരിക്കണം. മെഷീൻ ലാംഗ്വേജസ് ആർ ഡയറക്ട്ലി ഇൻട്രാക്ടിങ് വിത്ത് ഹാർഡ്വെയർ. ഹാർഡ്വെയറായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഈച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഹാസ് ഇറ്റ്സ് ഓൺ മെഷീൻ ലാംഗ്വേജ്. അതായത് മെഷീന് അതല്ലാന്നെങ്കിൽ കമ്പ്യൂട്ടർ സ്പെസിഫിക് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രൊസസ്സറിന് ഒരു മെഷീൻ ലാംഗ്വേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊസസ്സറിന് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. മെഷീൻ ലാംഗ്വേജസ് ആർ വെരി ടഫ് ടു അണ്ടർസ്റ്റാൻഡ് ബൈ ഹ്യൂമൻസ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മെഷീൻ ലാംഗ്വേജ് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ അഡ്വൻറ്റേജസ് നോക്കാം. ദ ഓൺലി ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ വിതൗട്ട് യൂസിങ് എ ട്രാൻസ്ലേറ്റർ. മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടർ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രാൻസ്ലേറ്ററിന് ആവശ്യമില്ല. മറ്റ് രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ്. ഫാസ്റ്റ് എക്സിക്യൂഷൻ, ടേക്സ് വെരി ലെസ് ടൈം ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം ബിക്കോസ് ദർ ഈസ് നോ കോൺവെർസേഷൻ ടേക്ക് പ്ലേസ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഹൈ സ്പീഡിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ ഡിസഡ്വൻറ്റേജസിലേക്ക് കടക്കാം. മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, നോട്ട് പോർട്ടബിൾ ആണ്. ഓരോ ടൈപ്പ് ഓഫ് മെഷീനും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ടൈപ്പ് ഓഫ് മെഷീനു വേണ്ടി ചെയ്ത കോഡ് വേറെ ടൈപ്പ് ഓഫ് മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റൂല. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനു വേണ്ടി ഉണ്ടാക്കിയ കോഡ് വേറെ ഒന്നിൽ റണ്ണ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പോർട്ടബിൾ എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെ പറ്റാത്തതുകൊണ്ട് മെഷീൻ ലാംഗ്വേജ് നോൺ പോർട്ടബിൾ ആണ്. അടുത്തത്, പ്രോഗ്രാമിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പ്രോഗ്രാമർ നീഡ് ടു ഹാവ് ഗുഡ് നോളജ് അബൌട്ട് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. എൻ്റയർ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, നല്ല പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം, പിന്നെ നോളജ് അബൌട്ട് ഇൻസ്ട്രക്ഷൻസ്. ഡിഫിക്കൽട്ട് ടു ഡീബഗ് ആൻഡ് മോഡിഫൈ. ഡീബഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റിംഗ് എറർ ആൻഡ് കറക്റ്റിംഗ് എറർ. ഇവിടെ ഡീബഗ് ചെയ്യാനും അതുപോലെ മോഡിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എറർ പ്രോൺ, അതായത് എറർ വരാനുള്ള പ്രവണത കൂടുതലാണ്.